നാളെ നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യവും നമുക്ക് തന്ന അനുഗ്രഹവും അല്ലാഹു നമുക്ക് തന്ന സമ്പത്തും നമ്മുടെ ശേഷിയും അല്ലാഹു അവസാനം വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ സവാലി നിഅമതിക വ തഹൂലി ആഫിയതിക വ ഫുജഅതി നിഅമതിക വ ജമീഇ സഖതിക വ നാർ. അല്ലാഹു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയായിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ സവാലി നിഅമതിക ഒരു അനുഗ്രഹം ജീവിതത്തിന് നീ നൽകുകയും അല്ലാഹുവേ പാതിപടിയിൽ നീ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞങ്ങളിൽ ആർക്കും അല്ലാഹുവേ ആരോഗ്യം നാളെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാ പണച്ചെറുപ്പ് ആരോഗ്യം തന്നതുകൊണ്ട് ബാക്കി രണ്ട് മണിക്കൂർ സംസാരിക്കുന്നുണ്ട്. പണച്ചെറുപ്പ് ആരോഗ്യം എടുക്കുന്നത് കൊണ്ട് കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയി അവന്റെ ജീവിതം നിറവേറ്റുന്നുണ്ട്. അല്ലാഹു എന്നാനും ആരോഗ്യം ഒന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പണച്ചെറുപ്പിനോട് കാര്യമായി ദുആ ചെയ്യണം. അല്ലാഹുവേ ഒന്ന് തന്ന അനുഗ്രഹം പിൻവലിക്കാതിരിക്കുക, രണ്ട് തന്ന ആരോഗ്യം മരണങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക, രാവിലെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവ് വൈകുന്നേരം മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ കാത്തുനിന്ന ഭാര്യ മക്കൾ ഞങ്ങൾ ഇനി അനാഥരായല്ലോ എന്ന് മാറത്തട്ട് ഹസിച്ച് തലവെടുക്കപ്പെടുന്ന പൊതുങ്ങനെയുള്ള മരണങ്ങൾ, അല്ലാഹുവേ നീ ഞങ്ങളെ അവസാനം വരെ കാത്തുരക്ഷിക്കണേ എന്ന് മദീനത്തെ പള്ളിയുടെ ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച മസ്ജിദിന്റെ ഭൂമിയിൽ ഇരുന്ന് അല്ലാഹു ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ആ ദുആയിൽ പാതിരാ സമയം മുഴുവനും കണ്ണീർ കൊണ്ട് മുഴുകി വ്യാപൃതനായെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി എന്റെ ശരീരത്തോടും എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത് അല്ലാഹു നൽകിയത് നിലനിർത്തി തരാൻ വേണ്ടി പണച്ചറബിനോട് ദുആ ചെയ്യുക. അല്ലാഹു ആ ദുആ ജീവിതത്തിൽ നിത്യമാക്കുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹൂലി ആഫിയതിക വ ഫുജഅതി നിഅമതിക വ ജമീഇ സഖതിക വ നാർ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹവും അല്ലാഹു നിലനിർത്തി തരട്ടെ. സഹോദരങ്ങളെ, ഈ നാക്കൊരു അനുഗ്രഹമാണ്, ഈ കൈയൊരു അനുഗ്രഹമാണ്, ഈ ആരോഗ്യം ഒരു അനുഗ്രഹമാണ്, കച്ചവടം ഒരു അനുഗ്രഹമാണ്, മക്കൾ ഒരു അനുഗ്രഹമാണ്, ജീവിതത്തിൽ അല്ലാഹു തന്നതെല്ലാം അനുഗ്രഹമാണ്. ഈ നാവിന് സംസാരിക്കാൻ ശേഷി തന്ന ഇതേ തമ്പുരാന് തന്നെ ഈ നാവിന്റെ ശേഷി ഇല്ലാതാക്കാനും പടച്ച തമ്പുരാൻ ഒരൊറ്റ നിമിഷം മാത്രം മതി. അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ, പൊതുജനങ്ങൾ അതെന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പടച്ചറബിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവേ എനിക്ക് ആത്മാർത്ഥമായിട്ട് നിന്നോട് പറയാൻ കഴിയും. പടച്ചറബേ, നെറ്റി കൊണ്ടുപോയി നിന്റെ മുമ്പിൽ കുനിച്ചു വെച്ചിട്ട് അല്ലാഹുവേ എന്റെ കൽബ് തുറന്നു കാണിച്ച് എനിക്ക് പറയാൻ കഴിയും, അല്ലാഹുവേ നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ ഇതേവരെ അഹങ്കരിച്ചിട്ടില്ല, അല്ലാഹുവേ നിന്നെ ഓർത്ത് അറിഞ്ഞാണ് ഞാൻ ജീവിച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, നന്ദിയുണ്ടെങ്കിലേ വർദ്ധനവുണ്ടാവൂ, കൃതജ്ഞതയുണ്ടെങ്കിലേ വർദ്ധനവുണ്ടാവൂ, കൃതജ്ഞതയുണ്ടെങ്കിലേ താഴ്ചയുണ്ടാവൂ. അല്ലാഹു നന്ദിയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മുടെ നന്ദിയുള്ള ദാസന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖുർആൻ സ്തുതിച്ച അടിമ ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ 20-21 തീയതികളിൽ ആലുവയിൽ വാർഷിക പ്രഭാഷണമുണ്ട്. ഈസാ നബിയുടെ രണ്ടാം വരവും ഇമാം മഹദി. ആദ്യം തന്നെ ഞാൻ പറയുക, ഇൻഷാ അല്ലാ എന്റെ ഖുർആൻ വാർഷിക പ്രഭാഷണത്തിന് ആ സദസ്സിൽ ഒരു 5 പൈസയുടെ തിരിവുണ്ടാവില്ല. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, ബക്കറ്റ് വരുന്നുണ്ടാവും. അല്ലാതെ അവിടെ വെച്ച് 10,000 അല്ലാതെ കൈ പൊക്കിക്കുള്ള ഒന്നുമില്ല. നിങ്ങൾ എന്ത് കൊണ്ടുവന്ന സദസ്സിന് കൊടുക്കുന്നു, സദല്ലാതെ വേറൊരു പിരിവ് ആ സദസ്സിൽ വെച്ചിണ്ടാവും. ഇൻഷാല്ലാ ആ വിഷയം, ഈസാ നബിയുടെ രണ്ടാം വരവ്, ഇമാം മഹദി, ഈ 2 ദിവസവും 2 വിഷയം പരമാവധി ഇൻഷാല്ലാ പറഞ്ഞു തീർക്കാനുള്ള പുറപ്പാടിലാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന്റെ പ്രവർത്തകർ അല്ലാഹു വർഗമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നു. ഖുർആൻ സ്തുതിച്ച അടിമ. അടിമകൾ 2 വിഭാഗമാണ്. ഒന്ന് അല്ലാഹുവിന്റെ അടിമ, മറ്റൊന്ന് മനുഷ്യന്റെ അടിമ. ലോകത്തെ അടിമകൾ 2 വിഭാഗം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് അല്ലാഹുവിന്റെ അടിമ,
മനുഷ്യ അടിമ ഈ രണ്ട് അടിമകൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം മനുഷ്യന്റെ അടിമയായി മാറിയാൽ ആ അടിമയെ കൊണ്ട് ഉടമയ്ക്കാണ് ലാഭം ഉണ്ടാവുക പക്ഷേ അല്ലാഹുവിന്റെ അടിമയായി മാറിയാൽ ഉടമയെ കൊണ്ട് അടിമയ്ക്കാണ് നേട്ടം ഉണ്ടാവുക വളരെ വ്യത്യാസത്തോടെ നമ്മൾ മനസ്സിലാക്കുക നന്നായിട്ട് മനസ്സിലാക്കണം ഒന്ന് അടിമകളെ രണ്ട് വിഭാഗം ഒന്ന് അല്ലാഹുവിന്റെ അടിമ മറ്റൊന്ന് മനുഷ്യന്റെ അടിമ നമ്മൾ വേറൊരു മനുഷ്യന്റെ അടിമയായാൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടിമയായാൽ ഒരു നേതൃത്വത്തിന്റെ അടിമയായാൽ ആ നേതൃത്വത്തിന് അടിമയെ കൊണ്ട് ഗുണമുണ്ടാകുമെന്നല്ലാതെ അവരെ കൊണ്ട് അടിമകൾക്ക് ഗുണമുണ്ടാകൽ വളരെയേറെ കുറവാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാ പക്ഷേ അല്ലാഹുവിന്റെ അടിമയായാൽ നേതമാർക്ക് അടിമയ്ക്ക് ഉടമയ്ക്കല്ല നമ്മൾ അടിമയായി എന്നതുകൊണ്ട് ഉടമയ്ക്ക് യാതൊരുവിധ നേട്ടവുമില്ല നമ്മുടെ അടുക്കൽ നിന്ന് അള്ളാഹുവാകുന്ന ഉടമയ്ക്കൊന്നും നേട്ടേണ്ടതില്ല പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ ആ അടിമത്ത മനോഭാവം കൊണ്ടുള്ള യഥാർത്ഥ നേട്ടമാർക്ക അത് അടിമത്ത മനോഭാവത്തോടെ പടച്ചറപ്പിന് അടിമയായി ജീവിക്കുന്ന നമുക്ക് നൽകുകയെ ആണോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സിദ്ധികളായ മനുഷ്യർക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും വലിയ ബഹുമതി അല്ലാഹുവിന്റെ അടിമയായി മാറുക എന്നതാണ് അതിനപ്പുറത്തോളം വലിയ ഒരു ബഹുമതി വേറെയില്ല അല്ലാഹുവിന്റെ സിദ്ധികളിൽ അല്ലാഹു നൽകുന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഫീഡ്ബാക്ക് ഇതൊരു വിശാലമായ ഗ്രൗണ്ട് ആണ് സൗണ്ട് അത്ര കൊടുത്താലും അറിയില്ല ഞാനങ്ങ് തുറന്നു പോകും ഈ ഫീഡ്ബാക്ക് കുറച്ച് എന്റെ പേരുള്ള സൗണ്ട് ആണ് അള്ളാഹു നരകത്തിൽ കൊടുക്കട്ടെ വാച്ച് ചെയ്താൽ ഇനി കൂട്ടി വരും അവന്റെ പടപ്പുകൾക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതി ഏറ്റവും വലിയ ബഹുമതി അല്ലാഹുവിന്റെ അടിമ അബ്ദ് എന്ന് പറയുന്ന ബഹുമതിയാണ് റസൂലാണോ നബിയാണോ അബ്ദാണോ അടിമയാണോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രധാനപ്പെട്ട ബഹുമതി റസൂലാവുക നബിയാവുക അടിമയാവുക ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ് അതറിയണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ അല്ലാഹുവിന്റെ തിരുദൂതരെ യാ റസൂലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുകയാ അല്ലാഹുവിന്റെ റസൂലാകണോ അല്ലാഹുവിന്റെ നബിയാകണോ അതല്ല അല്ലാഹുവിന്റെ അബുദാകണോ പ്രവാചകനാകണോ നബിയാകണോ അല്ലാഹുവിന്റെ അടിമയാകണോ ഏത് ബഹുമതിയാണ് നബി അങ്ങേക്ക് വേണ്ടത് അല്ലാഹു ചോദിച്ചു വന്ന തിരുദൂതരെ പദവി വന്നിട്ടാ ഞാൻ അങ്ങേ ബഹുമാനിക്കേണ്ടത് അഖില ലോക ബ്രഹ്മാണ്ട കടാകത്ത് സൃഷ്ടിക്കാ കാരണഭൂതരായ ഈ ലോകത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചമായ അല്ലാഹുവിന്റെ റസൂലിനോടാണ് ചോദ്യം വരുന്നത് നബിയെ ഏത് ബഹുമതിയാണ് വേണ്ടത് അല്ലാഹുവിന്റെ തിരുദൂതരെ റസൂൽ എന്ന ബഹുമതി വേണോ അതല്ല അതല്ല നബി എന്ന ബഹുമതി വേണോ അതല്ല ഒരു അബുദ് ഒരു അടിമ എന്ന ബഹുമതി വേണോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തതല്ല അല്ലാഹുവേ 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 പിന്നെ സുബതീരീക അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചേ അല്ലാഹുവേ റസൂൽ എന്ന ബഹുമതിയല്ല നബി എന്ന അടയാളമല്ല അല്ലാഹുവേ നിന്നിലേക്ക് ചേർത്തിട്ട് നിന്റെ അടിമ എന്ന് പറയാ അല്ലാഹുവേ നിന്റെ ഒരു യഥാർത്ഥ അടിമയായി അറിയപ്പെടാ നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന നിന്റെ നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലാഹുവേ നിന്റെ തെറ്റുക്ക് വേണ്ടി സദാസമയവും ജീവിക്കുന്ന നിന്റെ ഒരു അടിമയായി മാറാൻ ഏറ്റവും ബഹുമതിയായിട്ട് അല്ലാഹുവിന്റെ റസൂല് തിരഞ്ഞെടുത്തേടാ അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം
അള്ളാഹുവിന്റെ അടിമയായി മാറുക. അള്ളാഹുവിന്റെ
അടിമയായി മാറുക. അല്ലാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എന്താ മനുഷ്യന്മാരെ ആമീൻ പറയാത്ത അടിമയാവാ ഇത്ര പാട്. അല്ലാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എപ്പോഴും ഉടമയാവാനല്ല നമുക്കൊരു വലിയ ആഗ്രഹം. എപ്പോഴും ഉടമയാവാന് ഒരു നല്ല വീതിയുള്ള കരയുള്ള ഒരു പശമുഖ്യം ഉണ്ടൊക്കെ ഇട്ട് ഞാൻ എന്നെ തന്നെ പറയണ്ട, വേറെ ആരെ പറയണ്ട, വേറെ ആരെയും പറയുമ്പോഴല്ലേ കുഴപ്പമില്ല, എന്നെ പറഞ്ഞ കുഴപ്പമില്ലല്ലോ. നമുക്ക് എപ്പോഴും ഇഷ്ടം എന്താ, നല്ല വീതിയുള്ള കരയുള്ള പശകളും മുണ്ടൊക്കെ മുക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല പശകൊള്ളിച്ചിട്ട് കതറ് കോട്ടനൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോഴേ രാവിലെ ആകുമ്പോ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ പ്ലൈവുഡ് കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ കടന്നു പോകുന്ന വഴിക്ക് വരുമ്പോ തന്നെ അത്തറിന്റെ മണമടിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ, അങ്ങനെ വിളിച്ച് ഒരു ഉടമയാകാൻ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ഏതൊരാളെ കണ്ടാലും പറയും എന്താ ജോലി, കമ്പനി നടത്താൻ 10-15 ജോലിക്കാരുണ്ട്. 10-15 ജോലിക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, ഞാൻ ആ 15 പേരുടെ ഉടമയാണെന്നാണ്. ഉടമയാകാൻ ആഗ്രഹിക്കാം, പക്ഷെ അടിമയാകാൻ ആഗ്രഹിക്കണം. അള്ളാഹുവിന്റെ അടിമയാകാൻ, അങ്ങനെ അള്ളാഹു ഒരു അടിമയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. എന്താ ആമീൻ ഇല്ലാത്തത്? കണ്ടെത്തലക്കാരെ ആമീൻ ഇല്ലാത്തത് എന്താ? കേരളത്തിൽ ഒരു വലിയ പെരുന്നാൾ 200 പോത്ത് നടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തറയാ. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, നീ മത്തിപ്പിച്ചു കൊടുക്കട്ടെ. കണ്ടെന്തര, കേരളത്തിൽ 200-ലധികം പോത്തുകൾ ഇറക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇത് കണ്ടെന്തറയാ. അള്ളാഹു ആ ഒരു മനസ്ഥിതി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതുകൊണ്ടും വിഭവശേഷി കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും അള്ളാഹു നന്നായിട്ട് അനുഗ്രഹിച്ച ഒരു മഹല്ലാണ് ഈ മഹല്. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ മഹലിലെ ജനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ എത്തിയ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകി അള്ളാഹു ജീവിതത്തിൽ നിലനിർത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം കയ്യിൽ കിട്ടുമ്പോ ദുനിയാവുണ്ടാവും, സമ്പത്തുണ്ടാവും. പക്ഷെ ആ സമ്പത്ത് നാളെ നിലനിൽക്കണമെന്നില്ലല്ലോ, ആ സമ്പത്ത് നാളെ നിലനിൽക്കണമെന്നില്ലല്ലോ. കുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഖുത്തിൽ മുൽക്ക മന്ദസാഹു വ തൻസിഉൽ മുൽക്ക മിമ്മന തസാഹു വ തുഇസു മന തസാഹു വ തുദില്ലു മന തസാഹു ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹ് തന്നെ പഠിപ്പിച്ചത് എന്താ, കുൽ ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും പറയണം അല്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅത്തിൽ മുൽക്ക മനസാ, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ തമ്പുരാനെ, അധികാരം നീ ആഗ്രഹിക്കുന്ന കയ്യിൽ വെച്ച് കൊടുക്കുന്നവനാണ്. ആഗ്രഹിക്കുന്നവരെ കയ്യിൽ നിന്ന് ഒരൊറ്റ നിമിഷം കണ്ട് നീ അത് ഊരിയെടുക്കുന്നവനാ റബ്ബേ. അല്ലാഹുവേ അധികാരം നിലനിൽക്കുന്നതല്ല. സഹോദരങ്ങൾ, അമേരിക്കയുടെ പാവ സർക്കാരായി മാറി, അഫ്ഗാനിലെ പാവപ്പെട്ട നിരപരാധികളുടെ കരുത്തറച്ചിട്ട് ചെങ്കോര കൊണ്ട്, അഫ്ഗാനികളുടെ പാവപ്പെട്ട ഇസ്ലാമിസ്റ്റുകളുടെ ചെഞ്ചോര കണ്ട് കയ്യിൽ മുക്കിയിട്ട് ഇങ്കിരാബ് വിളിച്ച ഏകാധിപതിയായ നജീബുള്ള അവസാനം കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കുത്തിയാട്ടപ്പെട്ടെങ്കിൽ, നജീബുള്ള എന്ന ഭരണാധികാരി കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കപ്പെട്ടെങ്കിൽ, ഇന്നത്തെ ഭരണാധികാരി നാളത്തെ ഏറ്റവും വലിയ യാചകനായി മാറുന്ന, നാളത്തെ യാചകനായി മാറുന്ന 48 വർഷക്കാലം ഈജിപ്തിനെ അടക്കി വരച്ചിട്ട് ജൂതപ്പെണ്ണിന്റെ ചൂടും ചൂരും അനുഭവിച്ച ഹുസ്നീ മുബാറക്ക് അവസാന സ്ഥാനവട്ടനാക്കപ്പെട്ടെങ്കിൽ, അല്ലാഹു പറയുകയാണ്, പറയുകയാണ്, മനുഷ്യ മനുഷ്യ മനുഷ്യ, അല്ലാഹ് തന്ന സമ്പത്ത് വേണ്ടതുപോലെ വിനിയോഗിക്കില്ലെങ്കിൽ, അത് ആഗ്രഹിക്കുന്ന സമയം നിന്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്തിട്ട് അത് വേറെടുത്തന്റെ കയ്യിൽ കൊടുക്കാൻ ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബിന് യാതൊരു വിധ പ്രയാസമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അല്ലാഹു വന്ന സമ്പത്ത് നിലനിൽക്കില്ല. ഇന്നൊരാളുടെ കയ്യിൽ നാളെ ഇന്നത്തെ മുതലാളി, നാളത്തെ തൊഴിലാളി, ഇത് ഭൂമിയുടെ നിയമമാണ്. അല്ലാഹു ആരുടെ കയ്യിലും അത് കൃത്യമായി നിയന്ത്രിതമായിട്ടല്ലാതെ അല്ലാഹു കൊടുത്തിട്ടില്ല.
അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഒരു പദവി അത് ലോകത്ത് ഒരിക്കലും അവസാനിക്കില്ല, ഒരിക്കലും ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ടല്ലേ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചാരത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ആ സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത്. നബിയേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യം? മലിക്കൻ റസൂല, രാജാവായ റസൂലാകണോ? അതല്ല അതല്ല പ്രവാചകനായ അടിമയാകണോ? രാജാവായ പ്രവാചകനാകണോ? അതല്ല അടിമയായ പ്രവാചകനാകണോ? ഏത് തിരഞ്ഞെടുത്തോ നബിയേ? ആ സമയത്തല്ലാണ്ട് റസൂൽ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരെ നോക്കി ജിബ്രീൽ ആംഗ്യം കാണിച്ചു, നബിയേ തവാദുവിനെ തിരഞ്ഞെടുത്ത നബിയേ, വിനയത്തെ തിരഞ്ഞെടുത്ത നബിയേ. അല്ലാണ്ട് റസൂൽ പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാ വിനീതനായ ഒരു പാവപ്പെട്ട ദാസനായി അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു. എന്നിട്ട് വെറുതെ ഇരുന്നു, എന്നിട്ട് വെറുതെ ഇരുന്നു. പാതിരാവിന്റെ നിശബ്ദതയിൽ, പാതിരാവിന്റെ നിശബ്ദതയിൽ സ്വന്തം ഭാര്യയുടെ ചൂടും ചൂരും അനുഭവിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോ, ഭാര്യ ഉറങ്ങിക്കഴിയുമ്പോ ആ കിടപ്പുറയിൽ നിന്ന് പള്ളിക്കുള്ളിലേക്ക് വന്നിട്ട് കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിക്കുമ്പോ, കിന്നയായ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചറപ്പിന്റെ മുമ്പിൽ തലകുരിച്ചിട്ട് വിഷമിക്കുന്നത് കാണുമ്പോ, എന്തേ ഭർത്താവേ, എന്തേ തിരുദൂതരെ, അള്ളാഹു സർവഭാവങ്ങളും പുറത്തു തന്നടല്ലേ, പിന്നെന്തേ ഇങ്ങനെ നിസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? അഫലാകൂനു അബദന ശകൂറാ, ഞാനൊരു നന്ദിയുള്ള ദാസനായി തീരണ്ടേ ആയിഷ? ഏത് സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ചിന്തിക്ക മനുഷ്യന്മാരെ, നന്നായിട്ടൊന്ന് ചിന്തിക്ക്. ഏത് സമയത്താ അള്ളാഹുവിന്റെ റസൂല് ഭാര്യയോട് വിട പറഞ്ഞ് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിക്കുള്ളിൽ വന്നിട്ട് കാലിൽ നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചിടപ്പെടാ? ഹിജ്റ പോയപ്പോഴല്ല, മക്കമത്തകിന്റെ കാലഘട്ടത്തിലല്ല, മക്കതന്റെ കാൽച്ചുവട്ടിൽ വന്നതല്ല, എപ്പോഴെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് എടുക്കുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ട സമയമാകുമ്പോ, രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അള്ളാഹുവിനോട് അടിമയാകണമെന്ന് ആവശ്യപ്പെട്ട് അടിമയായിട്ട് മനോഭാവമില്ലാതെ യഥാർത്ഥ അടിമയാകാതെ എങ്ങനെയാ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കുക എന്നോർത്തിട്ട് രാത്രി ഉറക്കമില്ലാതെ കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചു പോയി? അള്ളാഹു സുബ്ഹാനഹു വ തആല മൗലായ സല്ലി വസൽ ലം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി വഅബദൽ വജൂദു തയ്യബറതി വലന മിഥൽ ബഹാരി അലാ ഖദൈക വല്ല നബി. കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാ, എങ്ങനെയാ എന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ഒഴുകിയിടന്നറിയോ? കടലിലെ തിരമാലമോളെ എന്റെ കവിളിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുക, എപ്പോഴെന്നറിയോ? എപ്പോഴെന്നറിയോ? സിറാത്തിന് ഓർമ്മ വന്നപ്പോ
والحب يعترف اللذات بالعالمين مولاي سل وسل അള്ളാഹ് അങ്ങനെ രണ്ട് അടിമകളുടെ കഥ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് ഖുർആൻ സ്തുതിച്ച അടിമ എന്ത് അടിമയാകണം അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്ന് അടിമകളെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ഒന്ന് അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ് അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ ഞാൻ ഒരു അടിമയെന്ന് പരിചയപ്പെടും ഖുർആൻ പറഞ്ഞ അടിമയാണ് ചോദി ഒരു ആയത്ത് ഇറങ്ങിയത് ആ അടിമയെ കുറിച്ച് പറയാനാണ് സൂറത്തുൻ നഹൽ സൂറത്തുൻ നഹൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ആക്കി തരട്ടെ ضرب الله مثلا عبدا مملوكا لا يقدر على شيء وهو كل على مولاه اينما يوجهه لا ياتي بخير ومن يامر بالعدل وهو على صراط مستقيم അള്ളാഹു പറയുകയാണ് അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ പടച്ചറപ്പിന്റെ ഖുർആനാണ് സൂറത്തുൻ നഹ്ലാണ് അല്ലാഹു പറയുന്നത് നമ്മളെ കുറിച്ചാണ് ചെറുപ്പക്കാരാ ഒരടിമയെ പടച്ചറപ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ അവൻ ആരെന്നറിയോ وهو كل على مولاه അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി ഉടമയ്ക്ക് ഭാരമായ അടിമ എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അല്ല പറയുകയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ് പക്ഷേ വഹുവ കല്ലുന അല മൗല അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി അവൻ ഉടമയ്ക്ക് ഭാരമാകാനുള്ള അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല എവിടേക്ക് തിരിഞ്ഞാലും ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലേക്ക് പോയാലും അവൻ തിന്മ മാത്രമല്ലാതെ ചെയ്യില്ല അവൻ കുടുംബത്തിനും ഭാരമാ അവൻ നാടിനും ഭാരമാ അവൻ വീടിനും ഭാരമാ അവൻ സമൂഹത്തിന് ശാപമാ അവനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാതെ അയിനമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഒരു അടിമയാകല്ലേ ഉടമയ്ക്ക് ഭാരമായ അടിമയാകല്ലേ ഏത് അടിമയാണ് ഉടമയ്ക്ക് ഭാരമായി മാറുക ആ സമയത്തല്ലേ ദുബൈയില് ധാരാളം ഡോളറുകളും ദിർഹമകളും വാങ്ങിച്ചവരില്ലേ ഒരു എക്കോണമിക് ക്രൈസിസ് വന്നപ്പോ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ കുറെ തൊഴിലാളികള് കമ്പനികൾക്ക് ഭാരമായപ്പോ ആ സമയത്ത് കമ്പനി പിരിച്ചു വിട്ടില്ലേ ഇനി കമ്പനിക്ക് നിങ്ങൾ ഭാരമാണ് നിങ്ങളെ തീറ്റിപ്പെട്ടാ ഞങ്ങൾക്ക് സാധ്യമല്ല കൊടുത്തിട്ട് പിരിച്ചു വിട്ടില്ലേ അല്ല പറയുകയാണ് ഈ അടിമകൾ എനിക്ക് ഭാരമായി മാറിയ പടച്ചറപ്പിന് നമ്മള് ഭാരമായി മാറിയ ബാങ്ക് വിളിച്ചാല് നിസ്കരിക്കുകയില്ല റമദാനിൽ നോമ്പ് പിടിക്കുകയില്ല സാമ്പത്തികം കിട്ടിയാല് സദക്ക ചെയ്യുകയില്ല എല്ലാം എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് വേണ്ടി
وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين تغوا في البلاد فكثروا فيها الفساد ഇവിടത്തെ പണം വിനിയോഗിച്ചപ്പോ അല്ല കൊടുത്ത പണമല്ലേ അത് ചെമ്മണ്ണൂരിനാണെങ്കിലും ആലുക്കക്കാണെങ്കിലും ലുലുവിനാണെങ്കിലും പണം കൊടുക്കുന്നതാരാ പണം കൊടുക്കുന്നതാരാ സമവാതി വല്ല ആകാശ ഭൂമികളുടെ ഖജനാവിന്റെ താക്കോൽ പടച്ചറപ്പിന്റെ കയ്യിലാ ആർക്കാണോ പണം കൊടുത്തത് ഓ പണം അവൻ ഫസാദിന് വേണ്ടി വിനിയോഗിച്ച സ്വർണത്തിന്റെ ചൂവല്ലത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കണ്ണൂരിലെ ഫുട്ബോളിന്റെ ദൈവം ഡീഗോ മറഡോണ 24 മിനിറ്റ് സ്റ്റേജിൽ നിന്നപ്പോ 6 കോടി രൂപയാ ചെലവാക്കപ്പെട്ടതെങ്കിൽ ഈഗോ മറഡോണ എന്ന ഫുട്ബോളിന്റെ ദൈവം അവൻ ആകാശത്തിന്റെ ദൈവമല്ല ഭൂമിയുടെ ദൈവമല്ല ഫുട്ബോളിന്റെ ദൈവം 24 മിനിറ്റ് നിന്നപ്പോ 6 കോടി രൂപയാ ചെലവെടുക്കപ്പെട്ടതെങ്കിൽ അല്ല പറയുന്നു എന്റെ സമൂഹത്തിനെ നിങ്ങൾ കണ്ടില്ല മൗര ഉടമയ്ക്ക് ഭാരമായി മാറും ഉടമയ്ക്ക് ഭാരമായി മാറിയാൽ എന്താ മനുഷ്യൻ അവനെ പേടിച്ചു പോയാ എന്താ പേടിക്കണമല്ലോ ഉടമയ്ക്ക് ഭാരമായി ഉടമ എന്ത് ചെയ്യും സൗദി അറേബ്യക്ക് ഭാരമായി അവരാരായി ഒരു നിമിഷം കൊണ്ട് സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ചു എന്താ പണം ഒരു നിമിഷം കൊണ്ട് പണിതിരിക്കുന്ന വീടിന്റെ പണി നിന്നില്ലേ ഒരു നിമിഷം കൊണ്ട് നിത്താക്കത്ത് എന്ന് പറയുന്ന 4 അക്ഷരം സാമ്പത്തിക വ്യവസ്ഥയുടെ മേൽ മറ്റൊരു തിരിച്ചടിയായില്ലേ എന്താ ഇവിടെ ഉള്ളത് കെട്ടിപ്പൊക്കിയ കോട്ടകൾ ഇവിടെ പണിതു വെച്ച സ്വപ്നങ്ങൾ ഇവിടെ എല്ലാം തകർന്ന തരിപ്പണമായി അവസാനം പിന്നീട് വീടുകളിൽ കൂട്ട നിലവിളിയായി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വാതിൽ വരുന്നത് ഇപ്പോഴാണ് 3 മാസം പെണ്ണുങ്ങൾ വാതിൽ വന്നായിട്ട് വരും കാരണം മാപ്പിളമാട് മുഴുവൻ ഗൾഫില സൗദിര മുഴുവൻ വരുന്ന പേപ്പർ സ്ഥാപനത്തിൽ ആ ചെയ്യണം എന്തിന് 3 മാസത്തേക്ക് അബ്ദുള്ള രാജാവ് അല്പം മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ സ്ത്രീകൾ കൂടുതലാ കാരണം ഇനി വാതിന്റെ സദസ്യരെ ദുആ കൊണ്ടല്ലാതെ ചെയ്യില്ലെന്ന് നന്നായിട്ടറിയാം നിസീര് പോയി അപ്പോളയിൽ പോയി ഇനി മുയിലിയാരുടെ ഊത്തല്ലാതെ പറ്റൂലെന്ന് എന്ത് ചെയ്യാം അപ്പൊ പിന്നെ പള്ളിക്കാട്ടിൽ വന്നേ പറ്റൂ കാരണം മിക്ക ഖതീബന്മാരുടെ റൂം ഖബർസ്ഥാന നേരെ എതിരെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ അള്ളാഹു ചോദിക്കുന്നു സമൂദിനെ നിങ്ങൾക്കറിയില്ലേ ആരാ സമൂദ് ഗോത്രം ഇനി 2 അടിമകളും കൂടെ അള്ള പറയുന്നുണ്ട് പക്ഷേ വിഷയം അവസാനിപ്പിച്ചിട്ടേ ഞാൻ പോകും അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതൊരായത് അടി ഉടമയ്ക്ക് ഭാരമായി ആ ഉടമയ്ക്ക് ഭാരമായ അടിമകളാണ് ആദ് സമൂദ് ഇറമ് ഫിർഔൻ ഹാമാൻ കാറൂൻ അബൂജഹൽ ഉത്ബത്ത് നിനക്കറിയില്ലേ അവര് പാറക്കെട്ടുകൾ കൈവിരലുകൾ കൊണ്ടാണ് തുരന്നിട്ട് വീടുണ്ടാക്കിയത് എത്രയോ നാളുകൾ നമ്മൾ കേൾക്കണ ചരിത്രമാ സമൂദ് ഗോത്രമാരാ അവര് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിന്റെ അകത്ത് ജെ സി ബിയുടെ പല്ല് എനിക്ക് JCB ഫോണ് കാണുമ്പോ എനിക്ക് തോന്നുന്നത് വലിയ ബ്രാക്കറ്റ് ഫ്രണ്ടില് മറ്റേ കൈയുണ്ടല്ലേ അത് ഈ JCB റോഡിൽ കൂടെ ഫോൺ കാണുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെ ഇത് ഏതോ ഒരു തക്കവയുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചു കാരണം രൂപം കണ്ടിട്ട് ഇങ്ങനെ ആമീനും പിടിച്ചോണ്ടാ പോണാറ്
ആ ഫ്രണ്ട് ബക്കറ്റ് ഇങ്ങനെ കൊണ്ടിട്ട് എപ്പോഴും രാമയെ പിടിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക പോവുക എന്തേ ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം എന്താണെന്നറിയോ ഒരു ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോ അയാളുടെ വിശ്വാസം എന്താണോ അത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തെ പ്രതിഫലിക്കും ഇല്ലേ ദുബൈയില് ബുർജ് അറബ് ടവർ ഉണ്ട് അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശിന്റെ അടയാളമുണ്ട് അത് അത് പണിത എഞ്ചിനീയർ അമേരിക്കൻ ക്രിസ്ത്യാനിയ ആ ബുർജ് അറബിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ദുബൈ പിന്നീട് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത് സൗദി അറേബ്യ ആ നമ്പർ പ്ലേറ്റും വെച്ചോണ്ട് സൗദി അറേബ്യ വണ്ടി കയറ്റൂല കാരണം കുരിശിന്റെ അടയാളമുണ്ട് അയാളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ എന്ത് വെച്ച് അതുകൊണ്ടല്ലേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ധാരാളം ദൈവങ്ങളുടെ ഫോട്ടോ കാണും അത് ഓടിക്കുന്ന ഡ്രൈവർ ആരാ കണ്ടക്ടർ ആരാന്ന് പെട്ടെന്ന് തിരിച്ചറിയാം പക്ഷെ നമ്മളാരും ഇതിനകത്തോടെ മദീനെ മക്കെ വെക്കാറില്ല നമ്മളെപ്പോഴും മതേതരത്തിൽ അങ്ങനെ തന്നെ കാത്തു ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാ ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ടാ എവിടെയെങ്കിലും കൊണ്ടുപോയി മക്കയുടെ മദീനല്ലേ അള്ളാഹു നോക്കണേ നമ്മൾ ബോധമുള്ളവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെ മിക്ക കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എത്ര ദൈവങ്ങളുണ്ടാവും നമ്മൾ ആരുടെയും വിശ്വാസത്തെ മുറിപ്പെടുത്താനുള്ളവരല്ല നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റാളുടെ വിശ്വാസത്തേക്ക് നമ്മൾ കടക്കാറുമില്ല അതാണ് മുസ്ലിമിന്റെ പൊതുധാരണ അള്ളാഹു നിലനിർത്തി തരട്ടെ സമൂത് ഗോത്രം ഞാൻ സമൂത് ഗോത്രം കൈവിരലുകൾ കൊണ്ട് പാറ തുരന്നു തുരന്നിട്ട് അതിന്റെ അകത്ത് വീടുണ്ടാക്കി അതെന്തിനാ എന്തിനാ അപ്പൊ വീട് വീടിന്റെ മുകളില് വരണം മനസ്സിലാവണില്ലേ ഉണ്ടോ ഇല്ലയോ ചുമ്മാ പറഞ്ഞു മടിച്ച് ഇപ്പൊ പണ്ട് പോലെ നമ്മൾ പഠിക്കണ സമൂതാര അവര് വിരൽ മെഴുക് പോലെയാ പാറ പാറ തുരന്നു അതിന്റെ അകത്ത് വീട് വെച്ചു അതിന്റെ മുകളില് വീടിന്റെ മുകളില് എന്തിട്ട് മനുഷ്യന്മാര പടച്ച വീടിന്റെ മുകളില് പാറ വലിയ പാറ അതെന്തിനാ അതെന്തിനാ അങ്ങനെ അവര് വീട് വെച്ചെന്തിന് ഇതവനെ ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കും ഒന്ന് ചിന്തിക്കണം പടച്ചോനെ എന്താ അങ്ങനെ വെക്കാൻ കാരണം ചുമ്മാ പാറ തുരക്കൂ ചുമ്മാ പാറ തുരക്കൂ ഇല്ലല്ലോ അപ്പിന് എന്തിനാ തുരന്നേ അവർക്കറിയാം അവരുടെ മുൻഗാമികളായ സമൂഹം ആദുഗോത്രമാ സമൂഹത്തിന് മുമ്പ് വന്ന ഗോത്രമല്ലേ ആദുഗോത്രം ആദുഗോത്രത്തിനോട് ഹൂദിനെ മേരി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞു അതേ ഉടമയ്ക്ക് ഭാരമാകരുത് അല്ലാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിക്കരുത് താന്തോതികളായിട്ട് നിങ്ങൾ ജീവിക്കരുത് ആ സമയത്ത് ആദുഗോത്രം അതിനെ തള്ളിക്കളഞ്ഞപ്പോ അല്ലാഹു ആദുഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാണ് ആകാശത്തിനു മഴ പെയ്തപ്പോ ഏഴ് രാത്രി എട്ട് പകല് നീണ്ടു നിന്ന് പറയുന്നപ്പോ ആ മഴയിലെ വീടുകൾ തകർന്നടിഞ്ഞിട്ട് ആദുഗോത്രക്കാര് നശിച്ചു പോയില്ലയോ ചത്തുമരച്ചു പോയില്ലയോ അവർക്ക് ശേഷമാണ് സമൂത് വരിക തങ്ങളുടെ പിതാമഹന്മാരും മഴ പെയ്തപ്പോ അല്ലാഹു മഴ പെയ്യിപ്പിച്ചപ്പോ അവരുടെ വീടുകൾ തകർന്ന് മരിച്ചെന്നറിഞ്ഞപ്പോ സാലിഖ് നബി സമൂതിനോട് പറഞ്ഞ സമൂടെ അല്ലാഹുവിനെ തിരസ്കരിക്കരുത് പടച്ചറപ്പിനെ വലിച്ചെറിയരുത് അല്ലാഹു നിങ്ങളെ ആദിനെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുന്നു പറഞ്ഞപ്പോ എടാ സാലിഖ് നിന്റെ അല്ല ഞങ്ങളെ നശിപ്പിക്കില്ലടാ പാറ തുരന്നിട്ട് നിന്റെ ഉള്ളിൽ വീട് വെച്ചിട്ട് ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്താ ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്താ ഞങ്ങളുടെ വീടുകളിൽ തകരില്ല സാലിഖ് പാറയുടെ ഉള്ളിലാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പിനെതിരെ തിരിഞ്ഞ സമൂട് എന്റെ ചെറുപ്പക്കാരാ ചിന്തിക്കുന്നില്ല നമ്മുടെ കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ജപ്പാനിലെ സുനാമി ആഞ്ഞടിച്ചപ്പോ ഇപ്പം വെക്കുന്ന വീടുകൾ ഭൂകമ്പത്തെ തടയാൻ കഴിയുന്ന വീടുകളാണ് അത്രേ ഏത് ഭൂകമ്പമാ ഭൂകമ്പത്തെ തടയുന്ന വീടുകളൊക്കെ ബോംബെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അനുവാദം കൊടുക്കുകയുള്ളൂ അമ്മ പിടിച്ചിട്ട് ഭൂമി കുലുക്കിയാൽ തകരാൻ പാടില്ല സമൂത് ചെയ്ത അതേ മനോഭാവമല്ലയോ സമൂത് വീണ്ടും പുനരാവിഷ്കരിക്കുകയല്ലയോ പറഞ്ഞ കഥാപാത്രം അവസാനിക്കുകയല്ലോ ആ സാലിഖ് നബിയോട് പറഞ്ഞ സാലിഖേ അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ പോവുകയാ വീടിന്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നിട്ട് പാറക്കെട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞ സാലിഖേ
भूमि शब्द तरंग मनुष्य सहिका मोने मिले मरी अल्लाहु नम्मले काच्चिरक्षिक्कुमारागट्टे पिन्ने मड पेय्तिल्ल पिन्ने इडि वेट्टियले उल्लू चत्तु तूर्नु साधारण वापे इन निीटे पचूल इोली वापे अल वाई तरह भल आरोग्य भारे तल मे तल इला तम्माड़ी इन वेडाम तीरचा एन सहोद ताड़ मणी कड़ पेड़ान पड़च मूबिलूँ अल्लाहु काकटे या सहोद सहोद പീഡനത്തിന്റെ സർവ്വതിന്റെ പണ്ടൊക്കെ ഉമ്മമാര് പറയുമായിരുന്നു കുട്ടികളെ 10ാം ക്ലാസ്സിൽ ഞാൻ നേഴ്സറി വിടാൻ പേടിയാ ഇപ്പോ ഉമ്മമാര് മാറ്റി കുട്ടികളെ കുട്ടികളെ കോളേജിൽ വിടാൻ പേടിയാണ് പറയുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ വേറെ ലോകമല്ലേ ഇന്ന് ഉമ്മമാര് മാറ്റി ഇന്ന് കുട്ടികളെ നേഴ്സറി വിടാൻ പേടിയാണ് എന്തൊക്കെ വിവാദങ്ങൾ മനുഷ്യൻ നന്നാകുന്നു എന്ന് മാത്രമേ ഇതിന്റെ പ്രത്യേകതയുള്ളൂ വേറെ ഒന്നുമില്ല ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് പെണ്ണുങ്ങൾ നടക്കാൻ പാടില്ല എന്ന് രജീന്ദർ കുമാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞു എന്താ അയാളെ കൊല്ലാൻ വേണ്ടി വിടുന്നല്ലേ ഞാൻ അയാളെ വെച്ചത ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് നടക്കാൻ പാടില്ല എന്ന് ഞാൻ ചെല്ലാതെ പറയാം അങ്ങനെ കുറേ ആളുകൾ എന്ന അറിയാവുന്നവനെ വിളിക്കും വാക്കബി വിളിക്കും ചേലക്രിസ്താനെ വിളിക്കും അബൂക്രിസ്താനെ വിളിക്കും ഒരു ചർച്ചയാണ് നിങ്ങൾ വരാൻ പറയാം വേറെ നമ്മുടെ നിയമങ്ങൾ പറയും മറ്റത് അങ്ങനെയല്ല അതിപ്പോ എന്താണെങ്കിൽ അങ്ങനെ ജീൻസ് ഇട്ടിട്ട് നടന്നാൽ ഒരു പെണ്ണിനെ കണ്ടാൽ പുരുഷന് ഹാലടവും അപ്പോൾ വേറൊരു ഹൈവായി ഇരുന്നിട്ട് പറയാം മുസ്ലിം സ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ച് അവൻ പറയാം അതുകൊണ്ടാണ് ഞങ്ങളുടെ നബിതങ്ങൾ പറഞ്ഞത് മനുഷ്യൻ നന്നാവണം അവന്റെ ഹൃദയം നന്നാവണം അങ്ങനെ നിങ്ങൾക്ക് ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾ നോമ്പ് പിടിച്ചു കൊള്ളട്ടെ ആ ഹൈവാനോട് ചോദിക്കണ്ടടാ പുള്ളേ ഒരു പെണ്ണ് ഇങ്ങനെ അടിച്ചു വിളിച്ചിട്ട് ഒരു പെണ്ണ് മുമ്പിൽ കൂടെ പോവാ ഇവൻ ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ആ പെണ്ണിനെ നോക്കിയിട്ട് നവൈത്തു സൗമകത്തിനെ അതാ എന്ന് പറഞ്ഞു മാറും ഒരു പറയുന്നതിന് ദീനുമായിട്ടൊരു ബന്ധം വേണ്ടേ അല്ലെ അങ്ങനെ അങ്ങനെ കണ്ടതിന് ശേഷം ആ പടച്ചോനെ ഞാൻ ഇതൊന്നുമില്ല സമീന വർത്തകന ഉഫ്രാനക്ക റബ്ബനാ നവൈത്തു ആ നോമ്പ് പിടിച്ച് അതിന്റെ ഗുണം കിട്ടണോ തന്നെ മകരി വരെ ആവണ്ടേ അതുവരെ പിടിച്ചിങ്ങനെന്ത് അപ്പോൾ കുറേ ജീവികളിൽ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് പറയുകയാണ് ലോകത്തു മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നടമാടുന്നു അതിൻ്റെ ഇടയിൽ
അത് കുറേ ആൾക്ക് ദീൻ വേണ്ട കുറേ ആൾക്ക് ദീൻ വിൽക്കണം ഇതിന്റെ എല്ലാം ഇടയിൽ ഒരു കൂട്ടം ഇവിടെ ഒരുമിച്ച് കൂടി ഇത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കൂട്ടമാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന നല്ല കൂട്ടമായി അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ എന്റെ പൊന്നു സഹോദരങ്ങളെ ഈ കൂട്ടത്തെയും നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് ചിലക്കൾ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ എന്റെ കൽബ് പൊടിയുകയായിരുന്നു ലോകത്താരും താങ്ങാനില്ലാത്ത ഒരു ഒരു ഇറ്റി ജലം കൊടുക്കാത്ത ആളുകളുണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ ഈ ആലിമ്യങ്ങളും മുത്തഅല്ലിമ്യങ്ങളും വസ്ത്രം വെള്ളയാണെങ്കിലും വെള്ള വസ്ത്രത്തിന്റെ അടിയിൽ നിങ്ങൾ ആരും അറിയാത്ത ഒത്തിരി ദുഃഖങ്ങളുണ്ട് ആ ദുഃഖങ്ങൾ ഒരു പള്ളിയിൽ 1500 രൂപയ്ക്ക് വാങ്ങി വിളിക്കുന്ന മുഅദ്ദിന്റെ പോലും വസ്ത്രം ആ നാട്ടിൽ ഏറ്റവും നല്ലവന്റെ വസ്ത്രമായി കാരണം വെള്ള വസ്ത്രം ധരിക്കാൻ അവർ പിടിച്ചവരും പക്ഷേ അവരുടെ ഉള്ളിലെ ദുഃഖം തിരിച്ചറിയാൻ ഇന്നേവരെ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല വിമർശിക്കാനല്ലാതെ ചില ഉസ്താദ് പറഞ്ഞു ഈ പരിപാടി ഇവിടെ വെക്കുമ്പോ ഇതിനും ആളുകൾ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുമ്പോ ഞാൻ ആശ്വസിക്കുകയാണ് പടച്ചനപ്പോ ഞാനൊക്കെ എത്രയോ ഭാഗ്യവാന്മാരെ എന്നൊക്കെ ആരും എന്തെങ്കിലും പറഞ്ഞാലും നമ്മളൊന്നിച്ച് ഈ പാവങ്ങളെ കുറിച്ച് പറയുമ്പോ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ അള്ളാഹു നല്ല ബോധം നൽകട്ടെ ഒരു നല്ല അടിമയാവാൻ തയ്യാറില്ല ഉണ്ടോ ضرب الله مثل الرجلين احدهما ابكم لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا الثور الحمد لله بل اكثرهم لا يعلمون الله بريان ضرب الله مثل الرجلين അവൻ മൂകനാണ് അവന് കണ്ണ് കാണില്ല അവന് ചെവി കേൾക്കില്ല ഏതൊക്കെ കേട്ടാലും അവന്റെ ഹൃദയം ഇളകുകയില്ല അവന്റെ കണ്ണ് തുറക്കുകയില്ല അല്ല പറയുകയാണ് അവനെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമേയല്ല അവ മൂടന കണ്ണും കാണൂല ചെവിയും കേൾക്കൂല അവരെ കൊണ്ട് വഴി കിടക്കുന്ന ഒരു തടസ്സം എടുത്ത് മാറ്റാനും കഴിയും അങ്ങനെ ഒരടിമയാകരുത് അല്ലാഹു നമ്മളെ കാക്കട്ടെ അല്ലാഹു നമ്മളെ കാക്കട്ടെ ചെയ്യാൻ കഴിയും അന്നാടെ കണ്ണനും ചെയ്യാൻ തന്നാലായത് എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ അത് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറും അല്ലാഹുവേ ഞാൻ പൊട്ടനല്ല ഞാൻ കണ്ണു കാണാത്തവനല്ല എന്നെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയും അല്ലാഹുവിനാക്കി തരട്ടെ അള്ളാഹുവിനാക്കി തരട്ടെ അള്ളാഹുവിനാക്കി തരട്ടെ